കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യഹോവയായ ദൈവം ഉൽപ്പത്തി പുസ്തകം പ്രാരംഭത്തിൽ സകലതും സൃഷ്ടിച്ച് നല്ലത് 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 എന്ന് പറഞ്ഞ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ആ മനുഷ്യനെ നോക്കി അനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്ക തുണയെ ചേർത്ത് വച്ച് ഒരു കുടുംബത്തെ ഉണ്ടാക്കി അതിമനോഹരമായ ഒരു തോട്ടത്തിനകത്താക്കി. കർത്താവ് പറഞ്ഞു, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. കർത്താവ് പറഞ്ഞ വലിയ ആ ഒരു കൽപ്പനയെ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ആ വലിയൊരു പദ്ധതിയെ പൊളിച്ചു കളഞ്ഞൊരു കുടുംബം. നിങ്ങൾ ഓർക്കണം, ആ തോട്ടത്തിനകത്ത് എല്ലാ ദിവസവും വൈകുന്നേരം വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വന്ന ആ കുടുംബവുമായിട്ട് വളരെ സൗഹൃദം പുലർത്തിയിരുന്ന, വളരെ കൂട്ടായിരുന്ന, ദൈവവുമായി വളരെ അടുത്ത് നടന്നൊരു കുടുംബം. എന്നാൽ ഒരു ഭാഗത്ത് ദൈവം പറഞ്ഞ വാക്കിനേക്കാൾ അധികമായിട്ട് സാത്താന്റെ വാക്കിനകത്ത് മുങ്ങിപ്പോയി ദൈവം കൊടുത്തിരുന്ന തേജസ്സിനെ നഷ്ടപ്പെടുത്തി ആ ചെയ്യരുതെന്ന് പറയുന്ന തെറ്റ് ചെയ്ത് അവരുടെ കണ്ണു തുറന്നപ്പോൾ അവർ നഗ്നരെന്നറിഞ്ഞിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു അവർ അത്തിയില ചേർത്ത് തുന്നി അവർ നഗ്നതയെ മറച്ചു, അവർ തോട്ടത്തിനകത്ത് ഒളിച്ചു. പ്രിയരെ, ബൈബിളിൽ നമ്മെ പരിചയപ്പെടുത്തി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയി ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ഒളിക്കുക, മറയ്ക്കുക, ദൈവസന്നിധിയിൽ നിന്ന് അകലുക, കർത്താവിനെ തള്ളിക്കളയുക എന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് പുറത്തു പോയ ഒരു കുടുംബം. എന്നാൽ ദൈവം നമ്മെ ഒരുപാട് അടുക്കലേക്ക് വിളിക്കുമ്പോൾ, പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ, സക്കായി എന്ന മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആ കാട്ടത്തിമേൽ വലിഞ്ഞു തൂങ്ങി കയറി കാട്ടത്തിയുടെ ഇലയുടെ ഇടയിൽ ഒളിച്ചിരുന്നപ്പോൾ യേശു കണ്ടിട്ട് മറഞ്ഞിരുന്ന മനുഷ്യനെ താഴെ ഇറക്കി തല ഉയർത്തി നിർത്തി തൻ്റെ പാപത്തിൻ്റെ പരിഹാരമുണ്ടാക്കി ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞതുപോലെ, ഇന്നുകൂടെ പറഞ്ഞാൽ അകന്നു പോകാൻ ആഗ്രഹിച്ച മനുഷ്യനെ അടുപ്പിച്ചതുപോലെ, പ്രിയരെ, നമ്മുടെ മേൽ കിടക്കുന്ന ദൈവം തന്നിരിക്കുന്ന തേജസ്സിൻ്റെ പുതപ്പ് നഷ്ടപ്പെട്ടു പോകാതെ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ, ഒളിക്കാനും മറയ്ക്കാനും ശ്രമിക്കാതെ, ക്രൂശിൻ്റെ ചുവട്ടിൽ അണഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ നൽകട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലസ് യു.